തൃശൂർ മൃഗശാല നാളെ മുതൽ താൽക്കാലികമായി അടച്ചിടും. മൃഗശാലയുടെ അര കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ കുളമ്പ് രോഗം കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. സംസ്ഥാനത്ത് നാളെ എൽ ഡി എഫ് ഹർത്താൽ. കസ്തൂരി രംഗൻ റിപ്പോർട്ട് നടപ്പാക്കാനുള്ള കേന്ദ്ര വിജ്ഞാപനത്തിൽ പ്രതിഷേധിച്ചാണ് ഹർത്താൽ. സമരങ്ങളാണ് കേരളത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായിട്ടുള്ളതെന്ന് സി ഐ ടി യു സംസ്ഥാന പ്രസിഡന്റ് ആനത്തലവട്ടം ആനന്ദൻ. സരിതയുടെ പണം തട്ടിപ്പ് കേസുകൾ പുറത്ത് തീർപ്പാക്കുന്നതിന് പിന്നിൽ മുൻമന്ത്രി ഗണേഷാണെന്നും ആനത്തലവട്ടം. മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിന്റെ പേരിൽ ഇപ്പോൾ നടക്കുന്ന സമരം ജനദ്രോഹപരവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് ജനശ്രീ മിഷൻ ചെയർമാൻ എം എം ഹസൻ. ഇടതുപക്ഷം മലയോര മേഖലകളിൽ സമരം പ്രഖ്യാപിച്ചതിനാൽ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ മൗനിയാണെന്നും ഹസൻ. ഞാൻ മുകേഷ് ലാൽ, വിശദമായ വാർത്തകളിലേക്ക്. തൃശൂർ മൃഗശാല തിങ്കളാഴ്ച മുതൽ താൽക്കാലികമായി അടച്ചിടും. കുളമ്പ് രോഗ ഭീഷണിയെ തുടർന്നാണ് മൃഗശാല താൽക്കാലികമായി അടച്ചിടുന്നത്. മൃഗശാലയുടെ 1.5 കിലോമീറ്റർ ചുറ്റളവിൽ കുളമ്പ് രോഗബാധ കണ്ടെത്തിയതിനെ തുടർന്നാണ് മൃഗശാല അടച്ചിടുന്നതെന്ന് മൃഗശാല സൂപ്രണ്ട് ജി ആർ രാജഗോപാൽ പറഞ്ഞു. ചീഫ് ഡിസീസ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസ് ഉണ്ട്, റെക്കമെൻഡേഷനിലാണ് അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അടച്ചുപൂട്ടൽ നമുക്ക് കുറച്ച് പിന്നെ താൽക്കാലികമായിട്ട് ഒരു രണ്ടര ആഴ്ച നമ്മൾ ആദ്യമായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ സ്ഥിതിഗതികൾ വിലയിരുത്തിയതിന് ശേഷം തുറക്കുന്നതിനെ കുറിച്ച് ഇത് നാളെ മുതൽ, അതായത് 18/11/2013 മുതൽ ആണ് താൽക്കാലികമായിട്ട് അടയ്ക്കുന്നത്. ചീഫ് ഡിസീസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറുടെ നിർദ്ദേശപ്രകാരമാണ് മൃഗശാല അടച്ചിടുന്നത്. 2 ആഴ്ചയോളം മൃഗശാല അടച്ചിടേണ്ടി വരുമെന്നാണ് സൂചന. മൃഗശാല വകുപ്പ് ഡയറക്ടറുടെയും മണ്ണുത്തി വെറ്ററിനറി കോളേജ് അധികൃതരുടെയും നിർദ്ദേശപ്രകാരം രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി മൃഗശാല അധികൃതർ അറിയിച്ചു. കസ്തൂരി രംഗൻ റിപ്പോർട്ട് നടപ്പാക്കാനുള്ള കേന്ദ്ര വിജ്ഞാപനത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്ത് തിങ്കളാഴ്ച എൽ ഡി എഫ് ഹർത്താൽ. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ ആചരിക്കുക. അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ പോലീസ് കനത്ത ബന്ദോബസ്ത് ഏർപ്പെടുത്തും. പ്രധാന സ്ഥലങ്ങളിൽ അർദ്ധരാത്രിയിൽ പോലീസ് പിക്കറ്റിംഗ് ആരംഭിക്കും. ഓരോ സബ് ഡിവിഷൻ ആസ്ഥാനത്തും ഒരു കമ്പനി ആംഡ് റിസർവ് പോലീസ് ക്യാമ്പ് ചെയ്യുമെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. കസ്തൂരി രംഗൻ റിപ്പോർട്ട് ഏകപക്ഷീയമായി അടിച്ചേൽപ്പിച്ചതിനെതിരെ പ്രതിഷേധം വ്യാപകമായിരിക്കുകയാണ്. ജില്ലയിൽ പരിയാരം വില്ലേജ് കസ്തൂരി രംഗൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പരിസ്ഥിതി ലോല പ്രദേശ പരിധിയിൽപ്പെടും. അതേസമയം കസ്തൂരി രംഗൻ റിപ്പോർട്ടിൽ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ സംസ്ഥാനങ്ങൾക്ക് 60 ദിവസം സമയം അനുവദിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ജയന്തി നടരാജൻ വ്യക്തമാക്കി. ഇപ്പോഴത്തേത് അന്തിമ വിജ്ഞാപനമല്ലെന്നും സന്നദ്ധ സംഘടനകളുടെയും വ്യക്തികളുടെയും അഭിപ്രായം അറിഞ്ഞതിനു ശേഷം മാത്രമേ അന്തിമ തീരുമാനം കൈക്കൊള്ളൂവെന്നും മന്ത്രി പറഞ്ഞു. സമരങ്ങളാണ് കേരളത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായിട്ടുള്ളതെന്നും സമരങ്ങളാണ് നാടിന്റെ വളർച്ചയ്ക്ക് തടസ്സമെന്ന് പറയുന്നവർ ഇക്കാര്യം മറക്കരുതെന്നും സി ഐ ടി യു സംസ്ഥാന പ്രസിഡന്റ് ആനത്തലവട്ടം ആനന്ദൻ പറഞ്ഞു. കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന സമ്മേളനം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ 40 ലക്ഷം തൊഴിൽരഹിതർ ഉള്ളപ്പോൾ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് 25 ലക്ഷം പേരാണ് കേരളത്തിൽ തൊഴിൽ തേടിയെത്തുന്നത്. സരിതയുടെ പണം തട്ടിപ്പ് കേസുകൾ പുറത്ത് തീർപ്പാക്കുന്നതിന് പിന്നിൽ മുൻമന്ത്രി ഗണേഷാണെന്നും ആനത്തലവട്ടം ആനന്ദൻ ആരോപിച്ചു. സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് കെ പി സഹദേവൻ, സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബേബി ജോൺ, ആർ ശിങ്കാരവേലു, യു പി ജോസഫ്, കെ വി ജോസ്, എം എം വർഗീസ്, വി ടി ഷാജൻ തുടങ്ങിയവർ സംസാരിച്ചു. മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിന്റെ പേരിൽ ഇപ്പോൾ നടക്കുന്ന സമരം ജനദ്രോഹപരവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് ജനശ്രീ മിഷൻ ചെയർമാൻ എം എം ഹസൻ പറഞ്ഞു. 14-ാമത് ജനശ്രീ മിഷൻ ജില്ലാ ക്യാമ്പ് തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഹസൻ. പ്രകൃതി സൗഹൃദ വികസനമാണ് നടപ്പാക്കേണ്ടത്. ഇടതുപക്ഷം മലയോര മേഖലകളിൽ സമരം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പരിസ്ഥിതിവാദിയായ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ മൗനിയാണെന്നും ഹസൻ കുറ്റപ്പെടുത്തി. ജനശ്രീ മിഷൻ ജില്ലാ ചെയർമാൻ ഒ അബ്ദുറഹ്മാൻ കുട്ടി അധ്യക്ഷനായിരുന്നു. ഡോക്ടർ ബി എസ് ബാലചന്ദ്രൻ, അഡ്വക്കേറ്റ് എം പി സുകുമാരൻ, ബാബുമോഹൻ, കെ രാധാകൃഷ്ണൻ, ജെയിംസ് പല്ലിശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. മോട്ടോർ വാഹന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ മരത്താക്കര എൻ എച്ച് ബൈപ്പാസ് ജംഗ്ഷനിൽ റോഡപകടങ്ങൾക്ക് ഇരയായവരുടെ ഓർമ്മദിനം സംഘടിപ്പിച്ചു. ആർ ടി ഒ സി കെ അശോകൻ, പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ജോണി ചെറിയത്ത്, ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നന്ദൻകുന്നത്ത്, ഒല്ലൂറസൈ ആർ സുജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വാഹനാപകടങ്ങളെക്കുറിച്ച് ഞായറാഴ്ച നടത്താനിരുന്ന സംവാദം മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവച്ചു.
രാമവർമ്മപുരം ജുവനൈൽ ഹോമിൽ സംഘടനം. ജുവനൈൽ ഹോമിലെ സീനിയറായ മൂന്ന് പേർ ചേർന്ന് മറ്റൊരു അന്തേവാസിയെ ബെൽറ്റും മറ്റും ഉപയോഗിച്ച് മർദ്ദിക്കുകയായിരുന്നു. ചിൽഡ്രൻസ് വെൽഫെയർ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം സീനിയറായ മൂന്ന് അന്തേവാസികൾക്കെതിരെ വിയൂർ പോലീസ് കേസെടുത്തു. അരണാട്ടുകര ഗ്രാമീണ വായനശാലയുടെ കരിയർ ഗൈഡൻസ് വിഭാഗമായ തൃശൂർ ജില്ലാ സ്വാശ്രയ പി എസ് സി പരീക്ഷാ പഠന കേന്ദ്രത്തിന്റെയും തണൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും ആഭിമുഖ്യത്തിൽ അയ്യന്തോളിൽ പി എസ് സി മാതൃകാ പരീക്ഷ നടത്തി. ഇതോടനുബന്ധിച്ച് നടത്തിയ സത്സംഗം തേറമ്പിൽ രാമകൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമീണ വായനശാല പ്രസിഡന്റ് എ വി ജോസ് അധ്യക്ഷത വഹിച്ചു. വിവിധ പി എസ് സി പരീക്ഷകളിൽ റാങ്ക് നേടിയവരെ ലൈബ്രറി കൌൺസിൽ ജില്ലാ സെക്രട്ടറി കെ എൻ ഹരി അനുമോദിച്ചു. മാതൃകാ പരീക്ഷാ വിജയികൾക്ക് തൃശൂർ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ഹരിശങ്കർ സമ്മാനം നൽകി. പി എസ് സി പരിശീലനം നൽകിയ അധ്യാപകരെ ആദരിച്ചു. തൃശൂർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ അടാട്ട്, തണൽ ട്രസ്റ്റ് പ്രസിഡന്റ് കെ സി ധീരജ്, ഐ ജി പ്രസന്നൻ, സത്യൻ ലാലൂർ എന്നിവർ പങ്കെടുത്തു. ഒരു ഇടവേള വാർത്തകളിലേക്ക്. മണ്ണുത്തി വെറ്ററിനറി കോളേജിൽ വിവിധ കോഴ്സുകൾക്ക് വർദ്ധിപ്പിച്ച ഫീസ് പിൻവലിക്കണമെന്ന് എസ് എഫ് ഐ ആവശ്യപ്പെട്ടു. തുടർച്ചയായുള്ള ഫീസ് വർധനവ് പിൻവലിച്ചില്ലെങ്കിൽ ശക്തമായ സമരം ആരംഭിക്കുമെന്ന് ജില്ലാ സെക്രട്ടറി കെ എസ് സെന്തിൽകുമാർ അറിയിച്ചു. സത്യസായി സേവാ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന സത്യസായി ജയന്തി ആഘോഷങ്ങൾക്ക് തൃശൂരിൽ തുടക്കമായി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മ്യൂസിക് വിഭാഗം മേധാവി ഡോക്ടർ എ ജലജ വർമ്മ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് സംഗീതജ്ഞരായ മങ്ങാട് നടേശൻ, മുരളീധരൻ ഉണ്ണി എന്നിവരുടെ നേതൃത്വത്തിൽ പഞ്ചരത്ന കീർത്തനാലാപനവും വിദ്യാർത്ഥികളുടെ സംഗീതാർച്ചനയും നടന്നു. ഈ മാസം 23 ജയന്തി ആഘോഷങ്ങൾക്ക് സമാപനമാകും. കേന്ദ്ര ധനകാര്യമന്ത്രിയെ നിലയ്ക്ക് നിർത്താൻ കഴിയുന്നില്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ രാജിവെക്കണമെന്ന് കേരള കോൺഗ്രസ് ജേക്കബ് ചെയർമാൻ അഡ്വക്കേറ്റ് ജോണി നെല്ലൂർ പറഞ്ഞു. കേരള കോൺഗ്രസ് ജേക്കബ് കൊടുങ്ങല്ലൂർ നിയോജകമണ്ഡലം കൺവെൻഷൻ മാളയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സബ്സിഡിയില്ലെങ്കിലും ആവശ്യത്തിന് ഗോതമ്പും അരിയും മണ്ണെണ്ണയും നൽകാൻ കേന്ദ്രം തയ്യാറാകണം. തിരഞ്ഞെടുപ്പിന് കൂടുതൽ സീറ്റ് കിട്ടുന്നതിനുവേണ്ടി രക്തസാക്ഷികളെ സൃഷ്ടിക്കാനാണ് ഇടതുപക്ഷം ശ്രമിക്കുന്നതെന്നും ജോണി നെല്ലൂർ പറഞ്ഞു. നിയോജകമണ്ഡലം പ്രസിഡന്റ് സലാം ചൊവ്വര അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് കെ ആർ ഗിരിജൻ ജീവകാരുണ്യ സഹായം വിതരണം ചെയ്തു. ഇനി കാഴ്ചവട്ടം. കസ്തൂരിരംഗൻ റിപ്പോർട്ട് മണക്കാൻ തുടങ്ങിയ ഒരു വാരമാണ് കടന്നുപോകുന്നത്. കാടുകയറിയ പരിസ്ഥിതി പ്രേമത്തിന്റെ മറ്റൊരു ദുരന്തമാണ് കസ്തൂരി വെച്ചുവിളമ്പിയത്. പരിസ്ഥിതിവാദത്തിന്റെ അപകടകരമായ കാഴ്ചകളിലേക്ക്. കാട് വേണ്ടേ മക്കളെ, മരം വരമല്ലേ മക്കളെ, പട്ടിയും പൂച്ചയുമല്ല പെറ്റതള്ളകൾ എന്ന് പാടി ഊശാന്താടി തടവി കവലപ്രസംഗം നടത്തുന്ന പരിസ്ഥിതി വരട്ടു ചൊറിയന്മാരുടെ നാടാണ് ഇന്ന് കേരളം. പരിസ്ഥിതി ആവാസ വ്യവസ്ഥ, ജൈവ വൈവിധ്യ സംരക്ഷണ മേഖല എന്നൊക്കെ ഇവർ ഇടയ്ക്കിടെ പുലമ്പും, ഉറക്കത്തിലും കവിത ചൊല്ലും. അതിന് കുറെ കവയത്രിമാരുമുണ്ട്. ഏറ്റവും ഒടുവിൽ ഈ കപട പരിസ്ഥിതിവാദികളുടെ മൂട് ചൊറിഞ്ഞു ചൊറിഞ്ഞ് പരിസ്ഥിതി മന്ത്രാലയം ഒരു ലോല പ്രഖ്യാപനത്തിന് കസ്തൂരി രംഗനെ ഇറക്കി. ഈ കസ്തൂരി ഇല്ലാത്ത രംഗൻ എ സി റൂമിലിരുന്ന് കേരളത്തിൽ 123 വില്ലേജുകൾ പരിസ്ഥിതി ലോലം, പരിസ്ഥിതി ദുർബലം എന്നൊക്കെ എഴുതി റിപ്പോർട്ട് പടച്ചുണ്ടാക്കി. അതിന്റെ പേരിൽ ബത്തയും ശമ്പളവും മൂക്കറ്റം എഴുതി വാങ്ങി കസ്തൂരി രംഗൻ റിപ്പോർട്ട് എന്ന ഏമ്പക്കമിട്ടു. അതിനു മുൻപൊരു പരിസ്ഥിതി പ്രേമി മാധവ് ഗാഡ്ഗിൽ കേരളത്തിന്റെ 1/3 ഭാഗം പരിസ്ഥിതിയിലോലം എന്ന് എഴുതി ഈയിടെ തൃശൂരിൽ വന്ന് ഗീർവാണം മുഴക്കിപ്പോയി. കസ്തൂരി രംഗൻ 123 വില്ലേജ് ലോലമാക്കിയാൽ മതിയെന്ന് പറഞ്ഞു ഭാഗ്യം. പരിസ്ഥിതി മന്ത്രാലയം റിപ്പോർട്ട് ശരിവച്ചു. റിപ്പോർട്ട് എന്താണെന്ന് മനസ്സിലായിട്ടൊന്നുമല്ല, മന്ത്രാലയം ഉണ്ടായി പോയില്ലേ. കുരങ്ങന്റെ കയ്യിൽ കൊട്ടത്തേങ്ങ കിട്ടിയതുപോലെ കസ്തൂരി റിപ്പോർട്ട് പൊക്കിപ്പിടിച്ചു എന്ന് മാത്രം. റിപ്പോർട്ടിൽ നിറയെ കസ്തൂരിയാണെന്ന് തെറ്റിദ്ധരിച്ചു കാണും. സംഗതി ഇത്രയേയുള്ളൂ. പരിസ്ഥിതി സംരക്ഷിക്കണം, മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കണം, പൂച്ചയും പട്ടിയും കരടിയും നടക്കുന്ന പ്രദേശങ്ങളിൽ മനുഷ്യജീവി വഴി നടക്കരുത്. കുറുക്കനും കരടിയും കൂർക്കം വലിച്ചുറങ്ങുമ്പോൾ മനുഷ്യജീവികൾ മിണ്ടാതെ വെള്ളം കുടിച്ച് വാപൊത്തി കിടക്കണം. 123 വില്ലേജുകളിൽ വ്യവസായങ്ങൾ പാടില്ല, ആശുപത്രി പാടില്ല, ക്രയവിക്രയം പാടില്ല. മനുഷ്യർ അവിടെ ഉണ്ടെങ്കിൽ ശിലായുഗത്തിലെ മനുഷ്യരെപ്പോലെ മരവുരി ചുറ്റി നടക്കണം. മൃഗങ്ങൾ വരുമ്പോൾ ഓടിപ്പോകണം. അങ്ങനെ മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥ ലോലമായി സംരക്ഷിക്കണം. മനുഷ്യജീവിയുടെ ആവാസ വ്യവസ്ഥ അറബിക്കടലിൽ തുലയട്ടെ. ഇതാണ് കസ്തൂരി രംഗൻ റിപ്പോർട്ട്. പരിസ്ഥിതിവാദികൾക്ക് പെരുത്ത് തന്തോയം. അവർ ഇനി പാട്ടും പാടി നടക്കും.
കസ്തൂരി മണക്കുന്നല്ലോ കാറ്റ്, പട്ടിയും പൂച്ചയുമല്ലോ മൃഗപ്രേമികളെ. നാട് നീളെ പേപ്പട്ടി നിറഞ്ഞ് മനുഷ്യരെ കടിച്ചു കൊന്നാലും പട്ടിയെ തൊടരുതെന്ന് മേനകാ മാഡം ഇപ്പോഴും ഉത്തരവിറക്കുന്നുണ്ടല്ലോ. അവർക്ക് ജയ് വിളിക്കാനുമുണ്ട് മണ്ടന്മാർ. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് തയ്യാറാക്കിയ 8-ാം ഷെഡ്യൂളായി പുറത്തിറക്കിയ ചുവപ്പ് പട്ടികയിൽ 64 വ്യവസായങ്ങളുണ്ട്. യന്ത്രങ്ങളുടെ ഒരു ശബ്ദവും ഇവിടെ പാടില്ല എന്ന് സാരം. ഈ വ്യവസായങ്ങൾക്ക് പരിസ്ഥിതി ലോല പ്രദേശത്ത് നിരോധനമാണ്. ആശുപത്രി പോലും പറ്റില്ല. പ്ലാസ്റ്റിക് മാലിന്യം മലിനീകരണമില്ലാതെ നശിപ്പിക്കുന്ന ഇൻസിനറേറ്റർ പ്ലാന്റിനും വിലക്ക്. അതായത് 123 വില്ലേജുകളിലുള്ളവർ ആധുനിക സൗകര്യങ്ങൾ അനുഭവിച്ചുകൂടാ എന്നു തന്നെ സാരം. അവർ കാട്ടുജാതിക്കാരെ പോലെ കഴിയണം. പരിസ്ഥിതിക്കാർ മൂലം കേരളത്തിൽ മണലെടുപ്പ് വരെ നേരത്തെ തടസ്സപ്പെടുത്തിയിരുന്നു. പിന്നെ സർവത്ര മണൽക്ഷാമം. മണൽ രാഷ്ട്രീയ മാഫിയയ്ക്ക് കൊയ്ത്ത്. പുഴകളിൽ മണൽ കുമിഞ്ഞുകൂടി കിടക്കുന്നു. മണലെടുത്താൽ പുഴ മരിക്കുമത്രേ. പ്രാണൻ പോയത് പാവങ്ങളുടേതാണ്. സർവലോക പരിസ്ഥിതിവാദികൾ ഒന്ന് ശ്രദ്ധിക്കുക. മനുഷ്യന്റെ ആവാസ വ്യവസ്ഥയ്ക്കാണ് ആദ്യം പ്രാധാന്യം നൽകേണ്ടത്. പട്ടിയെയും പൂച്ചയെയും താരാട്ട് പാടുന്ന മേനകാ തമ്പുരാട്ടി മനുഷ്യനെ സ്നേഹിക്കാൻ പഠിക്കട്ടെ. പട്ടിക്ക് വേണ്ടെങ്കിൽ അപ്പന് കൊടുക്കുക എന്നൊരു ചൊല്ല് കേരളത്തിൽ തമാശയ്ക്ക് പറയാറുണ്ട്. കസ്തൂരി രംഗന്റെ റിപ്പോർട്ട് ഇപ്പോൾ അത് ശരിവെക്കുന്നു. അനുബന്ധം: ശനിയാഴ്ചയാണ് ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിട പറഞ്ഞത്. കളങ്കരഹിതമായ ജീവിതം, വിനയം, സഹോദര സ്നേഹം, അതാണ് സച്ചിനെ മഹാനാക്കിയത്. സച്ചിന് പ്രണാമം. കസ്തൂരി രംഗന് ഈ പ്രണാമമില്ല. കാരണം അദ്ദേഹം മണപ്പിച്ചത് കസ്തൂരിയല്ല എന്നു തന്നെ സത്യം. ശുഭം. ഒരു ഇടവേള. UDF ചെയർമാനായി തിരഞ്ഞെടുത്ത ജോസഫ് ചാലിശ്ശേരിക്ക് പ്രവാസി റിട്ടേണേഴ്സ് കോൺഗ്രസ് തൃശൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ സ്വീകരണം നൽകി. അടുക്കുരി തേറമ്പൽ രാമകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. മേയർ IPPOL അധ്യക്ഷനായിരുന്നു. DCC പ്രസിഡന്റ് ഒ അബ്ദുറഹ്മാൻകുട്ടി, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MP ഭാസ്കരൻ നായർ, ജോസ് വള്ളൂർ, സജീവ് പോൾ, പി കുഞ്ഞുമൊയ്തു, ശോഭാ സുബിൻ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ശക്തൻ നഗറിൽ സംഘടിപ്പിച്ച ദൈവശബ്ദം കൺവെൻഷൻ സമാപിച്ചു. അതിരൂപത സഹായമെത്രാൻമാർ റാഫേൽ തട്ടിൽ സമാപന ദിവ്യബലിക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കുട്ടികൾക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥനയും ദിവ്യകാരുണ്യ ആരാധനയും നടന്നു. കല്യാൺ സിൽക്സ് ഗ്രാൻഡ് ക്ലിയറൻസ് സെയിൽ 2013 ആരംഭിച്ചു. കല്യാൺ സിൽക്സ് പാലസ് റോഡ് ഷോറൂമിന് എതിർവശത്ത് കാർ പാർക്കിംഗിൽ പ്രത്യേകം സജ്ജമാക്കിയ പവലിയനിലാണ് ക്ലിയറൻസ് സെയിൽ നടക്കുന്നത്. സാരികൾ, ചുരിദാറുകൾ, ലാച്ചുകൾ, നൈറ്റി, സ്യൂട്ടിംഗ്സ്, ഷർട്ടിംഗ്സ്, കിഡ്സ് വെയർ എന്നിവയുടെ അതിവിപുലമായ ശേഖരം ക്ലിയറൻസ് സെയിലിൽ ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നുണ്ട്. 50% വരെ കിഴിവിലാണ് ഇവിടെ വസ്ത്രങ്ങൾ വിറ്റഴിക്കുന്നത്. കൂടാതെ കാഞ്ചീപുരം പട്ടുസാരികൾക്ക് പ്രത്യേക വിഭാഗവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മേന്മയേറിയ വസ്ത്രങ്ങൾ അവിശ്വസനീയമായ വിലക്കുറവിലാണ് ഇവിടെ വിറ്റഴിക്കുന്നത്. ക്ലിയറൻസ് സെയിൽ ആരംഭിച്ചത് മുതൽ തന്നെ വൻ ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഞായറാഴ്ചകളിലും ക്ലിയറൻസ് സെയിൽ ഉണ്ടാകും. ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. മുൻ ചെയർമാനായിരുന്ന TV ചന്ദ്രമോഹന് പുറമെ കഴിഞ്ഞ ഭരണസമിതിയിലെ അംഗങ്ങളായ കെ ശിവശങ്കരൻ, എൻ രാജു, അഡ്വക്കേറ്റ് എം ജനാർദ്ദനൻ, പുതിയ അംഗങ്ങളായ അഡ്വക്കേറ്റ് കെ സുരേശൻ, അനിൽ തറനിലം എന്നീ 6 പേരാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. സ്ഥിരം ഭരണസമിതി അംഗങ്ങൾ ഉൾപ്പെടെ 9 അംഗങ്ങളാണ് ദേവസ്വം ഭരണസമിതിയിലുള്ളത്. ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, സാമൂതിരി മാനവേദൻ രാജ, തന്ത്രി ചേനാസ് വാസുദേവൻ നമ്പൂതിരിപ്പാട് എന്നിവരാണ് സ്ഥിരം ഭരണസമിതി അംഗങ്ങൾ. ദേവസ്വം കമ്മീഷണർ ഡോക്ടർ VM ഗോപാലമേനോൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം അംഗങ്ങൾ ആദ്യ ഭരണസമിതി യോഗം ചേർന്ന് TV ചന്ദ്രമോഹനെ ചെയർമാനായി തിരഞ്ഞെടുത്തു. UDF ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി, NSS ഡയറക്ടർ ബോർഡ് അംഗം KS പിള്ള, ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ കെ മുരളീധരൻ തുടങ്ങിയവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. 2 വർഷമാണ് ദേവസ്വം ഭരണസമിതിയുടെ കാലാവധി. സ്കൂൾ ഓഫ് ഭഗവത്ഗീതയുടെ ആഭിമുഖ്യത്തിൽ സ്വാമി സന്ദീപാനന്ദഗിരിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ശ്രീമദ് ഭാഗവത തത്വവിചാരയജ്ഞത്തിന് തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ തുടക്കമായി. ആർട്ടിസ്റ്റ് നമ്പൂതിരി തത്വവിചാരയജ്ഞം ഉദ്ഘാടനം ചെയ്തു.
പി സി ചാക്കോ എം പി അധ്യക്ഷത വഹിച്ചു. ഇ പി അപ്പുകുട്ടൻ രചിച്ച ഭഗവത്ഗീത ആത്മവികാസത്തിന്റെ ശാസ്ത്രം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം കല്യാൺ സിൽക്സ് ഉടമ ടി എസ് പട്ടാഭിരാമൻ നിർവഹിച്ചു. മേയർ ഐ പി പോൾ, തേറമ്പിൽ രാമകൃഷ്ണൻ എം എൽ എ, ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ടി വി ചന്ദ്രമോഹൻ, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം പി ഭാസ്കരൻ നായർ, പ്രൊഫസർ മാധവൻകുട്ടി, കെ കെ മേനോൻ, അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. വടക്കുന്നാഥ ക്ഷേത്ര മൈതാനിയിൽ ഡിസംബർ 7 വരെ എല്ലാ ദിവസവും വൈകിട്ട് 6 മുതൽ 8 വരെയാണ് ശ്രീമദ് ഭാഗവത തത്വവിചാരയജ്ഞം നടക്കുന്നത്. വേലുപാടം പുലിക്കണിയിൽ ഒപ്റ്റിക് ഫൈബർ കേബിളുകൾ സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ചു. പുലിക്കണി മുതൽ കള്ളായി വരെയുള്ള കേബിളുകളും ആംപ്ലിഫയറുകളും നോഡുകളുമാണ് വ്യാപകമായി നശിപ്പിച്ചിട്ടുള്ളത്. പുതുക്കാട് ഇൻഫോനെക്സസ് കേബിൾ നെറ്റ്വർക്കിന് കീഴിലുള്ള ശ്രേയസ് നെറ്റ്വർക്കിന്റെ കേബിളുകളാണ് നശിപ്പിച്ചത്. 40,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി കേബിൾ ഉടമ പറഞ്ഞു. കേബിൾ മുറിച്ചതിനാൽ 500 വീടുകളിലെ കണക്ഷൻ തകരാറിലായി. വരന്തിരപ്പള്ളി പോലീസിൽ പരാതി നൽകി. വാർത്തയിലേക്ക്. അമല ആശുപത്രിയിലെ ജൂനിയർ ഡോക്ടർക്ക് നേരെ ആക്രമണം. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന രോഗിയുടെ ബന്ധുക്കളാണ് ജൂനിയർ ഡോക്ടർ ആനന്ദിനെ മർദ്ദിച്ചത്. പരിക്കേറ്റ ഡോക്ടർ അമല ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവം അറിഞ്ഞ് പേരാമംഗലം പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. കേരള പ്രൈവറ്റ് കോളേജ് മിനിസ്റ്റീരിയൽ സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം തൃശൂരിൽ അടുക്കിട്ട് തേറമ്പിൽ രാമകൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എസ് ശ്രീരാജ് അധ്യക്ഷനായിരുന്നു. സംസ്ഥാന പ്രസിഡന്റ് എ രാഘവൻ, രവീന്ദ്രൻ വെള്ളായ്ക്കൽ, ശ്യാം കൃഷ്ണപ്രസാദ്, സി എ ജെയിംസ്, എ എസ് മധുസൂദനൻ, കെ പി ദിനേശൻ തുടങ്ങിയവർ സംസാരിച്ചു. മണ്ഡല മകരവിളക്ക് ഏകാദശി സീസണിൽ ഗുരുവായൂരിൽ ഗതാഗത പരിഷ്കരണം ഏർപ്പെടുത്താൻ തീരുമാനിച്ചു. ഗുരുവായൂർ പോലീസ് വിളിച്ചു ചേർത്ത ഓട്ടോ ടാക്സി ഡ്രൈവർമാരുടെയും വിവിധ സംഘടനാ പ്രതിനിധികളുടെയും യോഗത്തിലാണ് തീരുമാനം. ഗതാഗത പരിഷ്കരണത്തിന്റെ ഭാഗമായി മമ്മിയൂരിൽ വലിയ വാഹനങ്ങൾക്ക് വൺ വേ സംവിധാനം ഏർപ്പെടുത്തും. പരിഷ്കരണം ചൊവ്വാഴ്ച മുതൽ നിലവിൽ വരും. ഏകാദശി ദിവസവും തലേന്നും മഞ്ചുളാൽ മുതൽ ക്ഷേത്രം വരെയുള്ള റോഡിൽ മുഴുവൻ വാഹനങ്ങൾക്കും വൺ വേ സംവിധാനം ഏർപ്പെടുത്തും. യാത്രക്കാരില്ലാതെ ഓട്ടോറിക്ഷകൾ നഗരത്തിൽ പ്രവേശിക്കുന്നത് കർശന വിലക്ക് ഏർപ്പെടുത്തും. ഇന്നർ റിംഗ് റോഡിൽ പാർക്കിംഗ് അനുവദിക്കില്ല. കിഴക്കേ നടയിലെ വേണുഗോപാൽ പാർക്കിംഗ് ഗ്രൌണ്ട് ശുചീകരിച്ച് പാർക്കിംഗിന് സൌകര്യം ഉറപ്പാക്കും. ഗുരുവായൂർ പോലീസ് സ്റ്റേഷനിൽ നടന്ന യോഗത്തിൽ എ സി പി ആർ കെ ജയരാജ് അധ്യക്ഷത വഹിച്ചു. മണലൂരിൽ മധ്യവയസ്കനെ കാണാനില്ലെന്ന് പരാതി. മാമ്പുളി വീട്ടിൽ വേലായുധൻ മകൻ 58 വയസ്സുള്ള സുഗതനെയാണ് ഞായറാഴ്ച രാവിലെ മുതൽ കാണാതായത്. ബന്ധുക്കൾ അന്തിക്കാട് പോലീസിൽ പരാതി നൽകി. ഇയാളെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കേണ്ടതാണ്. മിശ്രവിവാഹ സംഘങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുമെന്നും ഇതിനായി സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്നും ഗീതാഗോപി എം എൽ എ പറഞ്ഞു. അഖില കേരള മിശ്രവിവാഹ സംഘം ജില്ലാ സമ്മേളനവും കുടുംബസംഗമവും ചേർപ്പിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എൽ എ. സംഘടനാ ജില്ലാ പ്രസിഡന്റ് കെ പി ജോർജ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സി ആർ ദാമോദരൻ, പി വി ബഷീർ, വി എ മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ശാന്തി മെഡിക്കൽ ഇൻഫർമേഷൻ സെന്ററിന് നൽകുന്ന ഡയാലിസിസ് മെഷീനുള്ള ചെക്ക് ചലച്ചിത്ര താരം സുരേഷ് ഗോപി കൈമാറി. പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റ് പ്രസിഡന്റ് കെ എം ഗഫൂർ അധ്യക്ഷത വഹിച്ചു. ബാബു എം പാലിശ്ശേരി എം എൽ എ, ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ടി വി ചന്ദ്രമോഹൻ, സംസ്ഥാന ആസൂത്രണ ബോർഡ് അംഗം സി പി ജോൺ എന്നിവർ പങ്കെടുത്തു. 5.5 ലക്ഷം രൂപയുടെ ചെക്ക് സുരേഷ് ഗോപിയിൽ നിന്നും സെന്ററിന് വേണ്ടി ഉമാപ്രേമൻ ഏറ്റുവാങ്ങി. ഇതുപോലെയുള്ള സംഘങ്ങൾക്ക് ഇതുപോലെയുള്ള സഹായവുമായിട്ട് വിശ്വാസ്യ കേന്ദ്രങ്ങളുണ്ടായാലേ ഇത് സാധ്യമാകും. ഇതിന്റെ ഒരു പൂർണ്ണമായ ഗുരുവായൂർ കരുണ ഫൗണ്ടേഷനും ലൈഫ് കെയർ മൂവ്മെന്റ് സൊസൈറ്റിയും സംയുക്തമായി സംഘടിപ്പിച്ച വൈവാഹിക സംഗമം ജീവിതത്തിൽ വൈകല്യം പ്രതിസന്ധി തീർത്ത 24 പേർക്ക് ജീവിത പങ്കാളിയെ കണ്ടെത്താനുള്ള വേദിയായി. വൈകല്യത്തെ തുടർന്ന് ജീവിത പങ്കാളിയെ കണ്ടെത്താനാകാതെ വഴിമുട്ടി നിന്ന സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ളവരാണ് വൈവാഹിക സംഗമത്തിലൂടെ പരസ്പരം പങ്കാളികളെ കണ്ടെത്തിയത്. ഗുരുവായൂർ നഗരസഭാ ടൗൺഹാളിൽ നടത്തിയ നിലാസ്പർശം എന്ന വൈവാഹിക സംഗമമാണ് കാഴ്ചയില്ലാത്തവരുടെയും മറ്റ് ശാരീരിക വൈകല്യം അനുഭവിക്കുന്നവർക്കും കൈത്താങ്ങായത്. 150 പേർ സംഗമത്തിൽ പങ്കെടുത്തു. പരസ്പരം വിവാഹം കഴിക്കാൻ തീരുമാനിച്ച 24 പേരിൽ പലരും വ്യത്യസ്ത മതങ്ങളിലും ജാതികളിലും ഉൾപ്പെട്ടവരായിരുന്നു. സംഗമത്തിൽ ജീവിത പങ്കാളിയെ കണ്ടെത്തിയതോടെ ബന്ധുക്കൾ തമ്മിൽ പരസ്പരം സംസാരിച്ച് വിവാഹ തീയതിയും മറ്റും തീരുമാനിച്ചു. ഗീതാഗോപി എം എൽ എ സംഗമം ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ ടി ടി ശിവദാസ് മുഖ്യാതിഥിയായിരുന്നു. കരുണ ചെയർമാൻ കെ ബി സുരേഷ് അധ്യക്ഷത വഹിച്ചു. അഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മൃഗസംരക്ഷണ വകുപ്പ് സംഘടിപ്പിച്ച ബോധവൽക്കരണ സെമിനാർ എം പി വിൻസെന്റ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപിക കെ ടി ത്രേസ്യമ്മ, ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ യു എസ് രാമചന്ദ്രൻ, കൌൺസിലർ സി കെ സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു.
ആമ്പലൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പാം ബ്രീസ് ക്ലബ്ബിൽ നിന്നും ചീട്ടുകളി സംഘത്തെ പുതുക്കാട് പോലീസ് പിടികൂടി. ഇവരിൽ നിന്നും 12.5 ലക്ഷം രൂപ പിടിച്ചെടുത്തു. ചീട്ട് കളിച്ചുകൊണ്ടിരുന്ന 45 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. പണം മുമ്പേ നൽകി ടോക്കൺ എടുക്കുന്ന രീതിയിലാണ് കളി നടത്തിയിരുന്നത്. പോലീസ് റെയ്ഡ് നടത്തിയാണ് പല സ്ഥലങ്ങളിൽ നിന്നുമായി പണം പിടിച്ചെടുത്തത്. ക്ലബിന്റെ പ്രവർത്തനം നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ മാസങ്ങളായി ക്ലബിന് മുമ്പിൽ സമരം നടത്തുന്നുണ്ട്. ചീട്ടുകളി സംഘത്തെ പിടികൂടിയതിനെ തുടർന്ന് സ്ത്രീകളടക്കമുള്ള നാട്ടുകാർ ക്ലബിന് മുമ്പിൽ തടിച്ചുകൂടി. പുതുക്കാട് SI എം ജിജോയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ചീട്ടുകളി സംഘത്തെ പിടികൂടിയത്. മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ റിമാ കല്ലിങ്ങലിന് ഡിസ്ട്രിക്ട് റെസിഡന്റ് അപെക്സ് കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ സ്വീകരണം നൽകി. റിമാ കല്ലിങ്ങൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സംഘടനാ ജില്ലാ പ്രസിഡന്റ് ഡി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ വി രാധാകൃഷ്ണൻ നായർ, കൌൺസിൽ ജനറൽ സെക്രട്ടറി KV ജയാനന്ദൻ, PK സുഗതൻ തുടങ്ങിയവർ സംസാരിച്ചു. SSLC മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയവർക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് തൃശൂർ താലൂക്ക് സമ്മേളനം തേറമ്പിൽ രാമകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. കർമ്മശ്രേഷ്ഠ അവാർഡ് ജേതാവ് CO ജേക്കബിനെ ചടങ്ങിൽ ആദരിച്ചു. സംഘടനാ താലൂക്ക് പ്രസിഡന്റ് KA ശിവദാസൻ അധ്യക്ഷനായിരുന്നു. KU സുബ്രഹ്മണ്യൻ, ചാൾസ് ആന്റണി, KM ചാക്കോ തുടങ്ങിയവർ സംസാരിച്ചു. വാർത്തകൾ അവസാനിക്കുന്നതിന് മുമ്പ് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ മൃഗശാല നാളെ മുതൽ താൽക്കാലികമായി അടച്ചിടും. മൃഗശാലയുടെ 1.5 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ കുളമ്പ് രോഗം കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. സംസ്ഥാനത്ത് നാളെ LDF ഹർത്താൽ. കസ്തൂരി രംഗൻ റിപ്പോർട്ട് നടപ്പാക്കാനുള്ള കേന്ദ്ര വിജ്ഞാപനത്തിൽ പ്രതിഷേധിച്ചാണ് ഹർത്താൽ. സമരങ്ങളാണ് കേരളത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായിട്ടുള്ളതെന്ന് CITU സംസ്ഥാന പ്രസിഡന്റ് ആനത്തലവട്ടം ആനന്ദൻ. സരിതയുടെ പണം തട്ടിപ്പ് കേസുകൾ പുറത്ത് തീർപ്പാക്കുന്നതിന് മുന്നിൽ മുൻമന്ത്രി ഗണേഷാണെന്നും ആനത്തലവട്ടം. മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിന്റെ പേരിൽ ഇപ്പോൾ നടക്കുന്ന സമരം ജനദ്രോഹപരവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് ജനശ്രീ മിഷൻ ചെയർമാൻ MM ഹസൻ. ഇടതുപക്ഷം മലയോര മേഖലകളിൽ സമരം പ്രഖ്യാപിച്ചതിനാൽ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ മൗനിയാണെന്നും ഹസൻ. ഇതോടെ വാർത്തകൾ അവസാനിക്കുന്നു. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം ഗ്രാമവാർത്തകളുമായി കിഷോർ കുമാർ.